5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം KSU പുതിയ ഭാരവാഹികൾ. പ്രായപരിധി തർക്കം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതിനിടെ KSU സംസ്ഥാന അധ്യക്ഷനായി അലോഷ്യസ് സേവിയറിനെ തെരഞ്ഞെടുത്തു. മുഹമ്മദ് ഷമാസ്, ആൻ സെബാസ്റ്റ്യൻ എന്നിവരെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായി നിയമിച്ചു. കഴിഞ്ഞ ആഴ്ച സ്ഥാനമൊഴിഞ്ഞ മുൻ സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്ത് NSU ദേശീയ ജനറൽ സെക്രട്ടറിയായി. കഴിഞ്ഞ ആഴ്ച KSU വാരികയായ കലാശാലയുടെ പ്രത്യേക പതിപ്പ് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ് അഭിജിത്ത് KSU അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതായി പ്രഖ്യാപിച്ചത്. അലോഷ്യസ് സേവിയർ ഇടുക്കി സ്വദേശിയാണെങ്കിലും നിലവിൽ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. KSU അധ്യക്ഷ സ്ഥാനത്തേക്ക് അലോഷ്യസ് സേവിയറിന്റെ പേരാണ് ഉമ്മൻചാണ്ടി ശക്തമായി നിർദ്ദേശിച്ചത്. KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേരത്തെ അലോഷ്യസിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ സംഘടനയിൽ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. സ്ഥാനമൊഴിഞ്ഞ അഭിജിത്തിനേക്കാൾ പ്രായമുള്ളയാളെ അതേ സ്ഥാനത്ത് നിയമിക്കുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ്. VD സതീശനും അലോഷ്യസ് സേവിയറിനായി വാദിച്ചതോടെ എതിർപ്പുകൾ മറികടന്ന് അലോഷ്യസിന്റെ പദവി ഉറപ്പിക്കാനായി. നിലവിൽ KSU പ്രായപരിധി 27 വയസ്സാണ്. 30 വയസ്സുള്ള അലോഷ്യസിനെ അധ്യക്ഷനാക്കിയതോടെ പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനയായ KSU പ്രായപരിധി ലംഘിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വാദിച്ചത്. മാനദണ്ഡം ലംഘിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഇവർ ദേശീയ നേതൃത്വത്തിനുൾപ്പെടെ പരാതി നൽകിയിരുന്നു. KM അഭിജിത്ത് KSU അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് പുനഃസംഘടന പാർട്ടിക്കുള്ളിൽ വീണ്ടും ചർച്ചയാകുന്നത്. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി സമവായത്തിലൂടെ പുനഃസംഘടന പൂർത്തിയാക്കാനായിരുന്നു KPCC നേതൃത്വത്തിന്റെ ശ്രമം. അതേസമയം KSU പുനഃസംഘടനയിൽ അതിർത്തി പരസ്യമാക്കി രമേശ് ചെന്നിത്തല വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. KSU പുനഃസംഘടന നടന്നപ്പോൾ പരിഗണിച്ചില്ലെന്നാണ് ആക്ഷേപം. നിലവിലെ കമ്മിറ്റിയിലെ രമേശ് പക്ഷക്കാർ സാമൂഹിക മാധ്യമങ്ങളിൽ അതിർത്തി പരസ്യമാക്കി രംഗത്തെത്തിക്കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് KSU സംസ്ഥാന സെക്രട്ടറി യദുകൃഷ്ണൻ രംഗത്ത് വന്നത്. അയോഗ്യത അഭിമാനം എന്നാണ് പോസ്റ്റ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചയാളാണ് യദുകൃഷ്ണൻ.